വാർത്തകൾ തുടരുന്നു. കൊടുങ്ങല്ലൂർ എസ് എൻ ഡി പി യൂണിയനിലെ വെങ്കല ഗുരുദേവ പ്രതിമയുടെ പ്രതിഷ്ഠാ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. എസ് എൻ ഡി പി യോഗം കൊടുങ്ങല്ലൂർ യൂണിയനിലെ പുതിയതായി വെങ്കലത്തിൽ നിർമ്മിച്ച ഗുരുദേവ പ്രതിഷ്ഠയുടെ സമർപ്പണത്തോടനുബന്ധിച്ചുള്ള 4 ദിവസത്തെ പരിപാടികൾക്ക് ഇന്ന് ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്ന് തുടക്കം കുറിച്ചു. രാവിലെ 7 മണിക്ക് ആശ്രമത്തിൽ നിന്നും പൂജിച്ച ഗുരുദേവ വെങ്കല വിഗ്രഹവും കെടാവളക്കിൽ നിന്നും മഠാധിപതി സ്വാമി ധർമ്മചൈതന്യ പകർന്നു നൽകിയ ദിവ്യജ്യോതിയും യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ഹരി വിജയൻ ഏറ്റുവാങ്ങി. തുടക്കം കുറിക്കാൻ കഴിഞ്ഞു തന്നെ വലിയൊരു ഗുരുദേവന്റെ അനുഗ്രഹമാണ്. രാവിലെ ഞങ്ങൾ ഈ ദിവ്യജ്യോതി പകരുന്ന സമയം വരെയും അതികഠിനമായ മഴയായിരുന്നു, വളരെ ശക്തമായ മഴയായിരുന്നു. 8 മണി സമയമായപ്പോൾ അന്തരീക്ഷം തന്നെ ശാന്തമാവുകയും ദിവ്യജ്യോതി പകർന്നു നൽകി. പിന്നീട് ഞങ്ങൾ വരുന്ന വഴിയിലെല്ലാം മഴ ഉണ്ടായെങ്കിലും ഓരോ ശാഖകളിൽ ചെല്ലുമ്പോഴും ആ ശാഖകളിലെല്ലാം അന്തരീക്ഷം വളരെ നല്ല രീതിയിലാവുകയും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് എല്ലാവരും ഈ ദിവ്യജ്യോതിയെയും ഗുരുദേവ വിഗ്രഹത്തെയും വരവേറ്റത്. ഇത് കൊടുങ്ങല്ലൂർ യൂണിയനിലെ ഒരു പുതിയ പ്രവർത്തനത്തിന്, സംഘടനാ ശക്തി വിളിച്ചു വന്ന രീതിയിലുള്ളൊരു പ്രവർത്തനത്തിനൊരു തുടക്കം കുറിക്കുക. 2 ദിവസങ്ങളായി നടക്കുന്ന വിജ്ഞാനോത്സവവും അതുപോലെ തന്നെ ദർശനോത്സവവും, ഈ 2 പരിപാടികളും കൊടുങ്ങല്ലൂർ ടൗൺ ഹാളിൽ വെച്ചാണ് നടക്കുന്നത്. ആ പരിപാടിയിൽ കേരളത്തിൻ്റെ നിയമ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവർകളും യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ദിനിൽ മാധവന് കൈമാറി. തുടർന്ന് 8 മണിയോടെ ഗുരുദേവ വിഗ്രഹവും ദിവ്യജ്യോതിയും വഹിച്ച രഥയാത്ര 2 ദിവസത്തെ പ്രദക്ഷിണോത്സവത്തിനായി ശാഖകളിലേക്ക് പുറപ്പെട്ടു. 2062 നമ്പർ മാടവന ശാഖയിൽ വെങ്കല വിഗ്രഹ പ്രദക്ഷിണോത്സവം നടന്നു. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ഹരി വിജയൻ, യോഗം കൗൺസിലർ ബേബി റാം, യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര സമിതി അംഗം ദിനിൽ മാധവ്, യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ഗീതാ സത്യൻ എന്നിവർ അനുഗമിച്ചു. കൂടാതെ മാടവന ശാഖയിൽ ഉച്ചഭക്ഷണവും ഗുരുദേവന്റെ ചതയദിനമായ ഇന്ന് സമൂഹ ചതയ പ്രാർത്ഥനയും നടന്നു. മാടവന ശാഖ പ്രസിഡന്റ് അജേഷ് തൈത്തറ, സെക്രട്ടറി വിമി മംഗളാനന്ദൻ, കെ യു ഉണ്ണികൃഷ്ണൻ, വനിതാ സംഘം പ്രസിഡന്റ് ശ്രീജ കിഷോർ, രമണി വിക്രമൻ എന്നിവർ നേതൃത്വം നൽകി. മടത്തുംപടി ശാഖയിലും പെരിഞ്ഞനം ഈസ്റ്റ് ശാഖയിലും സ്വീകരണം നൽകി. 1-ാം ദിവസത്തെ പ്രദക്ഷിണോത്സവം സമാപിച്ചു. ശനിയാഴ്ച രാവിലെ 9 മതിലകം ശാഖയുടെ സ്വീകരണം ഏറ്റുവാങ്ങി. വൈകിട്ട് 5:30 പുല്ലൂറ്റ് വടക്കുംപുറം ശാഖയുടെ സ്വീകരണത്തോടെ പ്രദക്ഷിണോത്സവത്തിന് സമാപനം കുറിക്കും. 3-ാം ദിവസം 9 രാവിലെ 11:30 ടൗൺ ഹാളിൽ നടക്കുന്ന ദർശനോത്സവം നിയമവകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. രാവിലെ 7 മുതൽ 9 വരെ ആത്മീയ ചടങ്ങുകൾ ഉണ്ടാകും. 9:30 പതാക ഉയർത്തൽ, 10 ഗുരുദേവ ദർശനവും ഗുരുവിന്റെ അത്ഭുത പ്രവൃത്തിയും എന്ന വിഷയത്തിൽ എറണാകുളം ശുഭ ശ്രീകുമാർ ക്ലാസ് നയിക്കും. 2 മണിക്ക് ചിന്തകനും അധ്യാപകനുമായ ബിജു പുളിക്കലയടത്ത് ഗുരുദേവ പ്രഭാഷണം നടത്തും. പ്രതിഷ്ഠാ സമർപ്പണ ദിവസമായ 10 രാവിലെ 10 മണിക്ക് കൊടുങ്ങല്ലൂർ ടൗൺ ഹാളിൽ നടക്കുന്ന വിജ്ഞാനോത്സവം കൃഷിമന്ത്രി പി ആർ പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളെ ആദരിക്കലും സ്കോളർഷിപ്പ് വിതരണവും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിക്കും. വി ആർ സുനിൽകുമാർ എം എൽ എ അനുമോദന പ്രസംഗം നടത്തും. 2 മണിക്ക് ആലുവ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ധർമ്മചൈതന്യ അനുഗ്രഹ പ്രഭാഷണം നടത്തും. രാവിലെ 7 മുതൽ 10 വരെ ആത്മീയ ചടങ്ങുകളും ഉണ്ടാകും. വൈകിട്ട് 3:30 ടൗൺ ഹാളിൽ നിന്ന് ഗുരുദേവ വെങ്കല വിഗ്രഹ ഘോഷയാത്ര വാദ്യഘോഷങ്ങളുടെയും 100 കണക്കിന് യോഗം പ്രവർത്തകരുടെയും അകമ്പടിയോടെ യൂണിയൻ ആസ്ഥാനത്തേക്ക് പുറപ്പെടും. തുടർന്ന് 4:30 ആലുവ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ധർമ്മചൈതന്യയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ യൂണിയനിൽ പ്രത്യേകം സജ്ജമാക്കിയ മണ്ഡപത്തിൽ ഗുരുദേവ വിഗ്രഹ പ്രതിഷ്ഠാ സമർപ്പണവും നടക്കും.